എല്ലാവർക്കും സ്നേഹ സ്വാഗതം എഞ്ചിസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം സ്വർഗം തരുന്ന വിശുദ്ധരായ മക്കളെ ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ വളർത്തി കർത്താവിന്റെ കാര്യങ്ങളിൽ ഏറ്റവും കരുതലോടും വിശുദ്ധരോടും തിരിച്ചേൽപ്പിക്കാനുള്ള മാതാപിതാക്കളുടെ എളിയ ശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുള്ളതാണ് മദരം മുഴുവൻ ചെറിയ ഈ സംസാര സംസാരവും കുടുംബങ്ങളുടെ അനുഭവങ്ങളോടെ എല്ലാം നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന മേ അതിനോട് സഹായിക്കാനുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രീത ചിച്ചിയാണ് പ്രീത ജോസഫ് ചേച്ചി എൻ ജെ സാർമിയുടെ തുടക്കക്കാരിയും സ്ഥാപക ഒരാളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എൻ എസ് സാർമിയുടെ കോർഡിനേറ്ററുമാണ് ചേച്ചി നിന്ന് വരുന്നു ചേച്ചിക്ക് അഞ്ച് മക്കളുണ്ട് സ്നേഹപൂർവ്വം ചേച്ചിയെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ ഉള്ള ബാക്കി രണ്ട് പേര് എൻ ജെ സാർമ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരാണ് ആ പ്രിയപ്പെട്ട സുനിൽ സുല്ലിയേട്ടൻ്റെ അധ്യാപകൻ കൂടിയാണ് ചേട്ടൻ കൊല്ലത്തു നിന്ന് വരുന്നു സ്കൂളിലെ അധ്യാപകനാണ് വീട്ടിൽ ആറ് മക്കളുണ്ട് ഇപ്പോൾ ചേട്ടൻ അതുപോലെ തന്നെ എൻ ജെ സാർമി മാഗസിൻ്റെ എഡിറ്റർ കൂടിയാണ് സ്നേഹപൂർവ്വം എപ്പിസോഡിലേക്ക് സ്വാഗതിച്ചു കൊള്ളുന്നു പ്രിയപ്പെട്ട ബോബ ബോബചേട്ടൻ ബോചേന ഭരണകാരം എന്ന് വരുന്നു ചേട്ടൻ അഡ്വക്കേറ്റ് ആയിരുന്നു പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ പ്രാക്ടീസിങ്ങൊക്കെ നിർത്തി ഫുൾ ടൈം കർത്താവിനോട് ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ സമയം ഓഫീസിൻ്റെ മാനേജറും അഡ്മിനിസ്ട്രേറ്ററൊക്കെയാണ് ചേട്ടനെയും സ്നേഹപൂർവ്വം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു വരെല്ലാവരും തന്നെ പല പ്രാവശ്യം നിങ്ങളെ കണ്ടിട്ടുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ എനിക്ക് പറ്റിയ നല്ലൊരു അബദ്ധം പറഞ്ഞതിനെ തുടങ്ങാം ഞാൻ ഒരു ഒരു വ്യാഴാഴ്ച കുർബാനയ്ക്ക് ശേഷം രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം എൻ്റെ പള്ളിയിൽ ഒരു ചേച്ചി വന്ന് ചോദിച്ചു ഫാദർ വെള്ളിയാഴ്ച വൈകുന്നേരത്തെ കുർബാന ഇനി ഫ്രീ ആണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച വൈകുന്നേരം കുർബാന ആരാമിക്കലാൻ കഴിയുമ്പോൾ അത് കഴിഞ്ഞ ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഒരു സപ്പർന്ന് വരാമെന്ന് ചോദിച്ചു സന്തോഷം ഞാൻ നമുക്ക് പോവാം വെള്ളിയാഴ്ച എനിക്ക് വൈകുന്നേരം പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇല്ല അവർ പറഞ്ഞു ഇന്ന റെസ് നമുക്ക് ദൂരെയാണ് റെസ്റ്റോറൻറ്റിൽ പോവാം ഞങ്ങൾ വണ്ടിയായിട്ട് വരാം ഞാൻ പറഞ്ഞു ഓക്കെ ജജ്ജ് പറഞ്ഞു ഫാദർ ഒരു സഹായം കൂടി വേണം എന്താണ് എൻ്റെ കസിൻസും ഫാമിലിയൊക്കെ വരുന്നുണ്ട് അവരും കൂടി കാണും അപ്പോൾ അവരുടെ മക്കൾക്ക് ഇച്ചിരി സംശയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചിലപ്പോൾ ഫാദർ കുറച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കാനുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല കാരണം ഞാൻ ഫിലിപ്പീൻസിലെ ഞങ്ങളുടെ പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ സാധാരണ ഇങ്ങനെ വലിയൊരു ഇൻ്റർവ്യൂ ലിസ്റ്റൊക്കെ ആയിട്ട് പിള്ളേർ വരും ഹൈസ്കൂൾ സ്റ്റുഡൻസും കോളേജ് ഒക്കെ അവർക്ക് സ്കൂളിലെ റിലീജിയൻ്റെ ഭാഗമാണത് കുറേ ചോദ്യങ്ങൾ കാണും നമ്മുടെ ദൈവവിളി പറയുക കാരണം ബേസിക് ഇത്രേ ഉള്ളൂ അവർ വള്ളിയിൽ പോകുന്നവരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് കൊടുത്തുവിടുന്ന സാധനമാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു മാസം ഒരു പല മിക്ക ദിവസം കുർബാന ഇൻ്റർവ്യൂ കാണും ഞാൻ വെച്ചിതായിരിക്കും സംഭവം നമുക്ക് എല്ലാ സ്ഥിരം പറയുന്നത് ഉത്തരങ്ങളാണ് കുഴപ്പമില്ല ഞാൻ എഗ്രി ചെയ്തു വെള്ളിയാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചേച്ചി എനിക്ക് എനിക്കോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാർ വന്നു കാരണം വന്നപ്പോൾ ചേച്ചിയുടെ കുടുംബം കൂടും കാറിലുണ്ട് ബന്ധുജനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ കാറിൻ്റെ സീറ്റിൽ കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുറകിൽ ഒരു കൊച്ചു കൊച്ചിൽ വെച്ചോട്ട് ഗുഡ് ഈവനിങ് ഫാദർ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പൊടി കൊച്ച് അപ്പോൾ അതിനെ എന്നെ കൊണ്ടുപോന്നു ചേച്ചി പറയുകയാണ് ഫാദർ ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടി കുട്ടിക്ക് കുറേ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അത് ഞാൻ ഞെട്ടിപ്പോയി ഈ കൊച്ചു കുഞ്ഞിന് എന്ത് സംശയം ചോദിക്കാനാണ് നമുക്കൊരു ഊണ് പിടിച്ച റൗണ്ട് പോയിട്ട് എട്ടിന് പണി നന്നല്ല ഉപയോഗിച്ചിരിക്കുക ഈ കുഞ്ഞ് നല്ല മണിമണി ഒന്നാം ക്ലാസ് ആണ് മണിമണി പോലെ ഇംഗ്ലീഷ് ഫാദർ മൈ ഡൗട്ട്സ് ഓഫ് യു ആസ്ക് കൊച്ചിൻ്റെ ഒന്നാമത് സംശയം വേർ ഈസ് ദിസ് ഗോഡ് നല്ല സംശയം ഞാനിങ്ങനെ തരിച്ചു പോയി എടുത്താൽ ഈ കൊച്ചു കുഞ്ഞിനെ ചോദിക്കുന്നത് വേറെ ഇസ് ഇസ് ഗോഡ് അപ്പോൾ നമ്മൾ തിയോളജി ക്ലാസ്സിൽ പഠിച്ച സാധനമൊക്കെ പറഞ്ഞു കൊടുത്താൽ നല്ല മനോഹരമായിരിക്കും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ യു ക്യാൻ ആസ്ക് ഓൾ ദ ക്വസ്റ്റ്യൻസ് ലേറ്റഡ് ഐ വിൽ ഗിവ് യു ആൻസർ അപ്പോൾ നമ്മൾ എല്ലാവരും റേഞ്ച് അറിയണമല്ലോ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് കൊച്ചു ചോദിച്ചത് വാട്ട് ഇസ് എ ഫേസ് ഓഫ് ഗോഡ് അപ്പോൾ കൊള്ളാം ഓരോ ക്വസ്റ്റിനും ഗ്രാവിറ്റി കൂടി കൂടി വരുന്നുണ്ട് കൊച്ചു നല്ല കിടക്കുന്ന ആക്സിഡൻറ്റിലും സ്റ്റൈലിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്നാമത്തെ ചോദ്യം വൈ ഗോഡ് ഈസ് നോട്ട് വിസിറ്റിംഗ് മീ ഇൻ മൈ ഹൗസ് അപ്പോൾ നമ്മൾ ഇത് എല്ലാം അപ്പോൾ അടുത്ത ചോദ്യം അതിനേക്കാൾ ഭീകരം ഫാദർ കൊച്ചിന്റെ ചോദ്യങ്ങൾക്ക് ഞാനെങ്കിലും പകച്ചു നിൽക്കുകയാണ് അപ്പോൾ കൊച്ചിൻ്റെ അമ്മ അമ്മ ഒരു ടീച്ചറാണ് അമ്മ പറയാണ് ഫാദർ ഒന്നും ഡോൺ ഫിൽ ബാഡ് ഇൻ ഞങ്ങൾക്ക് ഇതൊന്നും ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അച്ഛനും ഊണിനെ വിളിച്ചത് എന്നിട്ടു വരെയാണ് അച്ഛൻ ടി വി പ്രോഗ്രാം ഒക്കെ നടത്തുന്നതൊക്കെയാണല്ലോ ഞങ്ങൾ യൂട്യൂബിലേ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മലയാളത്തിൽ നടത്താൻ മനസ്സിലാവാറില്ല അതുകൊണ്ട് അച്ഛന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞങ്ങൾ ഇനിയും വേറെ ദിവസം പിടിക്കും മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഈ ഒരു ഊണ് തന്നെ അങ്ങനെ തീർക്കു നോക്കിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ ഇന്നത്തെ മധുരമായിട്ട് സംസാര വിഷയവും കാത്തലിക് വേ ഓഫ് പാരൻറ്റിങ് ദ ഹോളി ആർട്ട് ഓഫ് പേരൻറ്റിങ് മക്കൾക്ക് എങ്ങനെ ബാല്യം മുതൽ തന്നെ ഈശോയെ കൊടുത്ത് അവരുടെ പ്രായത്തിനനുസരിച്ച് ഈശോയെ കൊടുത്ത് അവരെ ആത്മീയതയിൽ സമ്പന്നരാക്കാം വിവേകത്തിൽ വളർത്തിക്കൊണ്ട് വരാം ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി തിരുവനന്തപുരം പറയുന്ന പോലെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരാം അത് തന്നെയാണ് നമ്മുടെ എല്ലാ മധുരമൊരു എപ്പിസോഡും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് നമുക്ക് നമ്മുടെ സാരുന്നു തന്നെ തുടങ്ങാം ഈ കാത്തലിക് വേ ഓഫ് പാരൻറ്റിംഗ് അല്ലെങ്കിൽ ഹോളി ആർട്ട് ഓഫ് പാരൻറ്റിംഗ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയൊരു കാര്യം അതിൻ്റെ ഒരു റെലവൻസും കൂടെ ഉണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ പേപ്പറിൽ വന്ന വാർത്തകളും നിയമത്തിൻ്റെ നിയമ ഭേദഗതികളൊക്കെ വായിക്കുകയാണെങ്കിൽ ഇനിയുള്ളൊരു ജനറേഷൻ കുടുംബവുമായി ബന്ധപ്പെട്ട് വലിയ കൺഫ്യൂഷൻസ് കൺഫ്യൂഷൻസാണ് ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചോദിച്ചേക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം എങ്ങനെ പകരപ്പെടണം എങ്ങനെ കൈമാറണമെന്ന് പറയുന്നത് വളരെ വലിയ റെലവൻസിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം വിശ്വാസം പരിശീലിപ്പിക്കപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ പരിശീലിപ്പിക്കുന്നത് കോച്ചാണ് കോച്ചിന് കളി അറിയത്തില്ലെങ്കിൽ പരിശീലിപ്പിക്കാൻ പറ്റുന്ന അപ്പം അതുകൊണ്ട് പേരന്റ്സിന് കാരണം നമുക്കൊരു സംശയം വരുമ്പോൾ ഇതുപോലെ അച്ഛന്മാരുടെ അടുത്ത് പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അപ്പം അതുകൊണ്ട് വിശ്വാസത്തെ സംബന്ധിച്ച് എപ്പോഴും ഞങ്ങളെ പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് പേരൻസിന് നമ്മളും മധുരമൊഴിയിലും എല്ലാം ശ്രമിച്ചത് പേരൻസിന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക എങ്ങനെയാണ് വിശ്വാസത്തിൽ പരിശീലിപ്പിക്കേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി അത് നമ്മൾ പല പല തവണ പറഞ്ഞതുപോലെ ഉദരം മുതൽ തന്നെ നമുക്ക് എങ്ങനെ കൊടുക്കാമൊന്നും നല്ലൊരു ക്ലാരിറ്റി കൊടുക്കണം നമുക്കറിയാം എന്ന് പറയുമ്പോൾ അത് ബോധപൂർവമായ ഒരു ഇടപെടലാണല്ലോ അതായത് എങ്ങനെയും ജീവിച്ചോട്ട് ചില പേരൻസ് ചോദിക്കാറുണ്ട് ഞാൻ അധ്യാപകനായ കൊണ്ട് ചോദിക്കാറുണ്ട് കുട്ടി ചോദിക്കും നിനക്ക് എന്തിൻ്റെ കുറവാണ് ഭക്ഷണത്തിന് ഭക്ഷണം പിന്നെ ഡ്രസ്സിന് ഡ്രസ്സ് നീ പറയുന്ന ബുക്കുകൾ നിനക്ക് നിനക്കെന്തിൻ്റെ കുറവാണെന്ന് ചോദിക്കുന്നത് ഇതെല്ലാം കൊടുത്താൽ ഓക്കെ ആയെന്ന് ചിന്തിക്കുന്നൊരു ലോകമാണ് ഇതൊരു അല്ല പാരന്റിങ്ന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട് അതനുസരിച്ച് കുട്ടികളെ ചില ക്രമത്തിലൂടെ കൊണ്ടുപോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഡിസ്കഷൻ വളരെ റെലവെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ലക്ഷ്യം പാരന്റിങ് തന്നെയാണ് അപ്പം നമ്മൾ പറയുന്നത് അമ്മയുടെ ഉദരം മുതലേ നമ്മൾ ഈ പാരന്റിങ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നു അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് വചനവും സ്നേഹവും വചനവും നമ്മൾ കൊടുത്ത് വളർത്തുന്നു ഞാനൊരു കാര്യം ഓർക്കായിരുന്നു ഇപ്പം എൻ്റെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ഏഞ്ചൽ സർമി പ്രാക്ടീസ് ഇങ്ങനെ തുടങ്ങി അതിങ്ങനെ ജീവിച്ചു വന്നുകൊണ്ടിരുന്ന കാലഘട്ടം അപ്പോൾ അന്നിങ്ങനെ ഓർത്ത നമുക്ക് വചനം വായിക്കാം കുഞ്ഞിന് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അപ്പോൾ ഏതായാലും ചെറിയ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാകുമ്പോൾ ഓടിപ്പോയില്ല വലിയ കുറച്ച് പെട്ടായി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർക്കുക എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു ഒരു നിയോഗം പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതായിട്ട് ഞാനിങ്ങനെ ആ എല്ലാ തുടക്കം മുതൽ അവസാനം വരെ വചനം വായിച്ചൊരു അനുഭവം ഞാൻ ഓർക്കാം ഞാൻ ഇത് കഴിഞ്ഞ് കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് ഇത് ഇത് മുമ്പ് പ്രാക്ടീസ് ചെയ്തവരും ഇത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ഒത്തിരി പേര് ഈ പ്രഗ്നൻസിയിൽ ബോധപൂർവം തന്നെ ബോധപൂർവ്വം കുഞ്ഞിന് എന്ത് കൊടുക്കുക വചനം വിശുദ്ധരെ പരിചയപ്പെടുത്തി കൊടുക്കൽ അവരോടുള്ള സ്നേഹസംഭാഷണം ഏതൊക്കെ തരത്തിൽ കുഞ്ഞിനെ കൊടുക്കാമോ അതെല്ലാം ഈ പ്രഗ്നൻസി ടൈം മുതലേ കൊടുത്തു വരുന്ന ഒരു കൾച്ചർ ഒരു അങ്ങനെ കുറേയേറെ നമ്മുടെ നാട്ടിൽ നിന്നും അത്ര പ്രാക്ടീസ് ചെയ്തിട്ടില്ല പക്ഷേ വെസ്റ്റിലൊക്കെ ഇത് ഓൾറെഡി പ്രാക്ടീസിങ് ആയ സാധനമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതായത് അഗ്നികാര്യങ്ങളല്ല മറ്റു മറിച്ച് കാര്യങ്ങൾ നല്ല പാട്ട് കേൾപ്പിക്കുക നല്ല പുസ്തകം ഈ പ്രഗ്നൻസി ബുക്സ് തന്നെ ഉണ്ട് നല്ലൊരു ലിറ്ററേച്ചർ ശ്രീ നല്ലൊരു ഒത്തിരി ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ഏജിലുള്ള മാതാപിതാക്കൾക്ക് അതായത് ഈ പ്രഗ്നൻസി ഒമ്പത് മാസം വായിക്കേണ്ട പുസ്തകങ്ങൾ അപ്പോൾ കേൾക്കേണ്ട മ്യൂസിക് അപ്പോൾ ചെയ്യേണ്ട എക്സസൈസ് ദൂരം ബുക്സ് ആണെന്ന് അറിയുമോ നമുക്ക് ഇങ്ങനെ മേടിക്കാൻ തന്നെ കിട്ടുന്നത് അതിപ്പോൾ നമ്മൾ ജസ്റ്റ് ആത്മീയവത്കരിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം വലിയ അത്ഭുതമായിരിക്കും വിശുദ്ധമായൊരു തലമുറ ആയിരിക്കും ജനിക്കപ്പെടുക പിന്നെ വീണ്ടും ഒരു ഓർമ്മ ഈ ഈ പ്രഗ്നൻസി അത് കഴിഞ്ഞ് ഓരോ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അവരവരുടേതായ രീതിയിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ മാഗസിൻ ഏഞ്ചൽ സാറിന് ഈ മാഗസിനിലാണ് നമ്മളിത് വെക്കുന്നത് അപ്പം ഞാൻ ഓർക്കുന്ന ഒരു അനുഭവം എല്ലാ വിശുദ്ധരുണ്ട് എല്ലാ മാസവും അപ്പം ഈ ആദ്യ നാളുകളിൽ ഈ എഴുതാനായിട്ട് എനിക്ക് കിട്ടാറുണ്ടായിരുന്നു അപ്പം എൻ്റെ ജീവിതത്തിൽ ഈ എഴുത്താണ് വിശുദ്ധരമായിട്ടുള്ളൊരു സ്നേഹം ഞാൻ ഓർക്കാറുണ്ട് ജോൺ പോൾ മാർ പാപ്പയെക്കുറിച്ച് എഴുതാൻ കിട്ടിയൊരു അനുഭവം ഓർക്കാം മാർപ്പാപ്പയെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു എഴുതിക്കൊണ്ടിരുന്നത് അന്ന് പിള്ളേരെല്ലാം കുഞ്ഞാണ് ഇവരെല്ലാം ഉറക്കി രാത്രിയാകുമ്പോഴാണ് നമ്മൾ എഴുതാനിരിക്കണത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഈ എഴുതാനിരിക്കുമ്പോൾ എനിക്കങ്ങ് ഫീൽ ചെയ്യാമായിരുന്നു മാർപ്പാപ്പ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഇത് ചെയ്യണ പോലെ ഞാൻ ഓർക്കുക ഈ ഒരു അതങ്ങ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മാർപ്പാപ്പ് ജോ ആ ഏത് വിശുദ്ധനെക്കുറിച്ചാണ് എഴുതണേ ആ വിശുദ്ധനായിട്ട് നമ്മളൊരു സ്നേഹത്തിലായി

പിന്നെ അവരുടെ പേരിന്റെ കാരണക്കായ വിശുദ്ധത്തിൽ അവരുടെ കാവൽമാലാഘമാര് ഇതെല്ലാം ഈ ഒരു പേരൻറ്റിങ്ങിലൂടെ മാത്രം കുഞ്ഞുങ്ങൾക്ക് കീഴിയാൽ അപ്പോൾ പറയാം ഒരു നൊവല ആളായി വീട്ടിൽ ഒരു മ ഒരു വലിയൊരാൾക്കൂട്ടായല്ലോ പ്രാർത്ഥിക്കാനും ഒച്ചപ്പാടുണ്ടാക്കാനും കൂടെ നിൽക്കാനൊക്കെ ആയിട്ട് വീണ്ടും ഏഞ്ചൽ സർമി എന്നുള്ള ഒരു പേര് തന്നെ മാലാക്കന്മാരുടെ ഒരു സഹം സഹായം നമുക്ക് കാര്യമായിട്ട് അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ മാലാക്കന്മാരെ നമ്മളെ സഹായിക്കാൻ ഒരു ബോധ്യം നമ്മളുടെ കാവൽ മാലാഖ മാത്രമല്ല നമ്മളുടെ ഒരു പ്രത്യേക ആവശ്യം നമ്മൾ വല്ല സ്ട്രഗിൾസിലോ അല്ലെ എന്തെങ്കിലും പോകുമ്പോൾ മാലാക്കന്മാരുടെ സഹായം നമുക്ക് ദൈവദൂതന്മാരാണല്ലോ നമ്മളെ ദൈവത്തിലേക്ക് എത്തിക്കാനായിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ ദൂതന്മാരുടെ ഒരു സഹായം അത് നമുക്ക് വളരെ കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പേഴ്സണലി കൺഫ്യൂസ് ചെയ്യുന്നു എനിക്കും ഇവിടെ പല മാതാപിതാക്കളോട് സംസാരിച്ചപ്പോഴാണ് ഞാനും ഈ കാവൽമാലയെ പറ്റി ഇത്ര അവയർ ആയത് ഇത്രയും കൊതിയൊക്കെ തോന്നിയത് പതിരുപ്പിയുടെ ജീവിതത്തിലെ പതിരുപ്പിയോ ബൈ ലൊക്കേഷൻ്റെ ഒരാളാണല്ലോ പല സ്ഥലങ്ങളും ഒരേ സമയത്ത് പ്രതീക്ഷപ്പെടുന്നത് അപ്പോൾ പതിരപ്പി നൽകുന്ന സിമ്പിൾ ഉണ്ട് ബൈ ലൊക്കേഷനെ സഭ പല കട്ടിയുള്ള ഡെഫിനേഷൻ ഉണ്ട് പക്ഷേ പതിരപ്പിയിലെ സിമ്പിൾ ഡെഫിനേഷൻസ് ആണ് എനിക്ക് എല്ലായിടത്തും ചെയ്യാൻ പറ്റില്ല കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഈ ഭൂമിയിൽ എനിക്ക് എല്ലായിടത്തും അപ്പേർ ചെയ്യാൻ പറ്റില്ല അതിന് ഞാനെൻ്റെ കാവൽ മലയോട് പറയും ഇവിടെ കുമസാരിപ്പിക്കണം അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല നീ അപ്പുറം പോയിട്ട് കുർബാന അല്ലെങ്കിൽ അവിടെ പോയി സഹായം ചെയ്യണം ഇതാണ് ഏറ്റവും സിമ്പിൾ ഡെഫിനേഷൻ പ്രിയപ്പെട്ടവർ ഇതൊക്കെ അന്ന് അന്ന് ആകാശത്തിൽ ജീവിച്ചു പോയ ആൾക്കാരല്ല ഈ ഭൂമിയിൽ നമ്മളെപ്പോൾ തന്നെ ഈ കഴിഞ്ഞു ഈ കഴിഞ്ഞ ഇട മരിച്ചു പോയ പറ്റി നമ്മൾ പറഞ്ഞത് വളരെ അടുത്ത കാലത്ത് പറിച്ചു വിശുദ്ധനായ പറ്റി നമ്മൾ പറഞ്ഞത് ഇതാണ് ഇതൊക്കെ ജീവിക്കാൻ പറ്റുന്ന പച്ചയായ സത്യങ്ങൾ തന്നെയാണ് മക്കൾക്ക് ചെറുപ്പത്തിൽ അതിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർക്കുന്നുണ്ട് ഇവിടെ വന്നു പോയൊരു കപ്പൾ പറഞ്ഞേ അവരുടെ മകൻ വലിയ കുത്തനെയുള്ള ഇറക്കത്തിൽ ഓടി വരുമ്പോൾ അവൻ കൈ ഇങ്ങനെ പിടിച്ചു വരുന്നു അവിടത്തേക്ക് ആ ചേച്ചി 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 മോനെ ഒഴിച്ചു എന്താണ് കാവൽ മാലാക്ക പിടിപ്പിച്ചേക്കുന്നത് രണ്ട് അപ്പുറം ഇപ്പുറം മാലാക്കറുണ്ട് വീട് പോയാൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് മാലാക്കുന്നത് കൊച്ചു കുഞ്ഞു ഇങ്ങനെ പറയുകയാണ് ഇതാണ് കാത്തലിക് വേ ഓഫ് പാരൻറ്റിങ് മക്കൾക്ക് അത് ഹൃദയത്തിൽ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വിശുദ്ധർ മാലാഖമാർ വിശുദ്ധാശ് കൊടുത്തു നമുക്ക് നമ്മുടെ ഒരു വെച്ചാൽ തോന്നി നമ്മളിപ്പം പ്രഗ്നൻസി കാര്യം പറഞ്ഞു ശരിക്കും ഉദരത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞ ഉദാഹരണമായിട്ട് ബൈബിളില് ഹെബ്രായർ പുസ്തകത്തിൽ വചന വായിക്കുന്നുണ്ട് മോശയെക്കുറിച്ചാണ് വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തെ കൊളിച്ചു വെച്ചു പേരൻസിന്റെ കൂടെ മൂന്ന് മാസം വരെ കൊച്ചുള്ളൂ എന്തെന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു രാജകല്പനയെ ഭയപ്പെട്ടില്ല ഇനിയാണ് കാര്യം മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു അതായതിന് മൂന്ന് ശേഷം ഈ കൊച്ചു വളർന്നത് രാജകൊട്ടാരത്തിലാണ് പക്ഷേ അവനീ മൂന്ന് മാസം കൊണ്ട് അവന് കിട്ടാനുള്ള ഫെയ്ത്ത് ഫോമേഷൻ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് അവിടെ ആയിരുന്നപ്പോഴും ഈ ഫെയ്ത്ത് ആണ് നയിച്ചത് അവരെ പിടിച്ചു എത്തിയത് അതുകൊണ്ട് ഏറ്റവും ചെറുപ്പത്തിൽ ഉദരത്തിൽ വെച്ച് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അവർ വേറെ മാറിപ്പോയാലും ഈ സാധനം ഫൗണ്ടേഷൻ അവിടെ സ്ട്രോങ് കിടക്കും പിന്നെ പഴയ നിയമത്തിൽ മറ്റൊരു ഭാഗം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നുണ്ട് മനോഹരമായ ഒരു ഭാഗം ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ആ രാജകുമാരിക്ക് ഒരു തൊഴുമാർക്കും തോന്നി മനസ്സിലായി ഇവിടെ ഹെബ്രായ കുഞ്ഞാണെന്ന് ഇവനൊരു ഹെബ്രായ അതായത് കൊച്ചിന് മുഖം കണ്ടിട്ട് എങ്ങനെ മനസ്സിലാവണം ഇവരുടെ ഹെബ്രായ കുഞ്ഞാണോ അതോ അല്ലെങ്കിൽ ഈജിപ്തിലെ കുഞ്ഞാണോ എന്ന് അതായത് ആ കുഞ്ഞിനെ കാണുമ്പോഴേ കുഞ്ഞിന് കിട്ടി ആത്മീയത മുഴുവൻ മുഖത്ത് പ്രകാശിക്കുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനെ വിളിക്കപ്പെട്ട തൊട്ടടുക്കപ്പെട്ട ജനത ആ വിശുദ്ധി മുഴുവൻ ആ കുഞ്ഞിനുണ്ടായിരുന്നുള്ളതാണ് ഇങ്ങനെ കൊടുത്തു വളർന്ന പിള്ളേർക്ക് ആ സാധനം എവിടെ പോയാലും അതേ നടന്നു പോകുന്നു ക്രിസ്തുവിൻ്റെ കുഞ്ഞ് അതേ നടന്നു പോകുന്നു വിശുദ്ധിയുടെ അടയാളം ഇതിൽ കൂടുതലൊക്കെ ഒരു പേരൻസിന് എന്ത് അറ്റസ്റ്റേഷനാണ് കിട്ടാനുള്ളത് നമുക്ക് നമ്മുടെ ബോച്ചാട്ടിലേക്ക് വരാം ബോച്ചാട്ടിന് ശരിക്കും എഞ്ച് സർമീലിലൂടെ പിന്നീട് കടന്നു വന്ന് ഇവരൊക്കെ തുടക്കുകയാണ്

ഗ്രൂം ചെയ്ത് കൊണ്ടുവരാമെന്നുള്ള ഒരു ബോധ്യങ്ങൾ കഴിഞ്ഞ സമയം മിനിസ്റ്റി വന്നു കഴിഞ്ഞപ്പോഴേക്ക് അപ്പോൾ ഈ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഈ മൂത്ത കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവന് ഈ വളരെ ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഭയങ്കര മിരുമിരിപ്പും അതുപോലെ ചില സാധനങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എന്ത് സാധനം എന്ന് പറഞ്ഞാൽ മിക്കവാറും മിക്ക സാധനങ്ങൾ തന്നെ ഇത് നശിപ്പിച്ചു കളയും നല്ല കലാകാലകലും അപ്പോൾ അത് വീട്ടിലൊരു ആട്ടുകല്ല് നശിപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതായത് ഇത് വലിയ കല്ലുമല്ല ആ ആട്ടുകല് ഒരു ചുറ്റിക വെച്ച് അതിൻ്റെ ആ കുഴിയുടെ ചുറ്റും ഇത് അടിക്കടിച്ചു കളഞ്ഞിട്ട് ഇത് ഉപയോഗശൂന്യമാണ് പിന്നെ ഇതാ നല്ലതിനൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഈ എഞ്ചൽ സമയം ബന്ധപ്പെട്ടൊക്കെ ഇതിൽ വന്നു ചോദിക്കും പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ശരിക്കും കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ നമുക്കാണ് പേരൻസിനാണ് ആ ഒരു മാറ്റവും ആ ഒരു ഇതും അച്ഛന് മുമ്പേ കുഞ്ഞ് ചോദിച്ചപ്പോൾ പിതാവ് പിതാവുന്നതിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സ്വർഗസ്നായ പിതാവ് പോലെ നിങ്ങളും പരിപൂർണ്ണനായിരിക്കും എന്നുള്ളത് അത് ശരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു വിളിയാണ് നമ്മൾ മാതാപിതാക്കളും സാധ്യതയാണ് പക്ഷേ നമ്മൾ പലപ്പോഴും അതിൽ പരാജയമാണ് നമ്മൾ അതിലേക്ക് ശ്ര ശ്രമിക്കും നമ്മുടെ ആഗ്രഹമാണത് അപ്പോൾ അതുപോലെ കൂടി അവരോട് പെരുമാറാനും ഇതൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ആ ഒരു ബലഹീനത കൊണ്ട് അതുപോലെ കരുണ കാണിച്ച പെരുമാറും പക്ഷേ അതാണ് വാസ്തു അതിലൂടെയാണ് ഈ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയാനും അതുപോലെ തന്നെ പെരും ശരിക്കും നമ്മൾ കുട്ടികളെ നന്നാക്കുന്നതിലും കുറച്ചും നല്ലത് നമ്മൾ നമ്മൾ നല്ല മാതൃക കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ താനെ സ്വാഭാവികമായിട്ട് തന്നെ അവർ ആ നന്മയിലേക്കും സഭയോട് ചേർന്നും ഈശോയുടെ ഇത് പറയാൻ ബോച്ചേട്ടൻ നല്ല ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് കാരണം എന്നറിയാമോ ഞാനിവിടെ ഓർക്കുന്നുണ്ട് പണ്ടൊരു എപ്പിസോഡില് ഗോചേട്ടനും അറ്റസ് ചേച്ചിയൊക്കെ വന്ന് ഷെയർ ചെയ്ത് ഗോവചേട്ടനും എത്ര വർഷമായി കുർബാന മുടക്കാതെ പങ്കെടുക്കുന്നത് എത്ര വർഷം ഏകദേശം പതിനെട്ടാമത്തെ വർഷം വർഷം ഒറ്റ കുർബാന പോലും മുടക്കിയിട്ടില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട് ഗോവ ചേട്ടൻ നടുവനൊക്കെ പിടിച്ചിരുന്നപ്പോഴത്തേക്ക് വഴി കൂടി റോബോട്ട് പോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നടക്കാൻ പറ്റാതിട്ട് പഴയ മെയിലത്ത് എഴുതിട്ട് പോയതൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ മക്കൾക്ക് കാണിച്ചു അതുകൊണ്ട് തന്നെ മക്കളൊക്കെ നാച്ചുറൽ ആയിട്ട് എല്ലാവർക്കും അവർ വളരെ ചുരുക്കമായിട്ട് അവർക്കും വിശുദ്ധ കുർബാന വളരെ വളരെ ഹെറോയിൻ റീസൺസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അവർ തന്നെ പങ്കെടുക്കും അതുപോലെ തന്നെ ദേവാലയത്തോട് ചേർന്നും എല്ലാത്തിലും ഒരു താല്പര്യം ഒരു താല്പര്യം എല്ലാത്തിനോട്ട് ഒരു ആഭിമുഖ്യം പക്ഷേ എനിക്കൊന്നൊരു കാര്യം നമ്മൾ ഈ പേരന്റിംഗിനെ കുറിച്ച് പറയുമ്പോഴേ മക്കൾ ആരായി തീരണം എന്നതാണ് നമ്മുടെ ആഗ്രഹം അതനുസരിച്ചായിരിക്കും പാരന്റിങ് പോകുന്നത് ഇപ്പൊ ഉദാഹരണം ഡോക്ടർ ആണോ അതിനുള്ള കോഴ്സുകൾ ട്രെയിനിങ്ങുകൾ ഇപ്പം കൊടുത്താൽ ചെറുപ്പം അപ്പം നമ്മുടെ ശരിക്കും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളെ മക്കളെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നം എന്താണ് അവരെവിടെ എത്തണം അത് ക്ലിയർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ നമുക്ക് അറിയാൻ അറിയും വേണം അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത് നമ്മുടെ കൊച്ചു ആരായി തീരണം എന്നുള്ളതാണ്

ഞാൻ ഓർത്ത ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഒരു വീട്ടമ്മ ആ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു ഇതുപോലെ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയ ദൈവം മക്കൾക്ക് ഇത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പം ഈ മധുരമൊഴി എപ്പിസോഡ്സും പല പ്രഗ്നൻസി ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമം തന്നി അപ്പോൾ പെട്ടെന്നാണ് ഈ അമ്മയ്ക്കൊരു ഓർമ്മ വന്നത് യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയല്ലേ അപ്പോൾ എന്തുകൊണ്ട് എനിക്കൊന്നും കൂടെ ചെയ്തു കൂടാ എന്നിട്ട് ഈ അമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലീഫ്ലെറ്റ് ഉണ്ട് ഉദരഫലം അനുഗ്രഹീതം എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഉദരഫല അനുഗ്രഹി എന്ന് പറയുന്നത് പത്ത് മാസം എങ്ങനെ ഈശോയ്ക്കൊപ്പം മാതാവിനൊപ്പം എങ്ങനെ ഒരു പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീക്കും ഹസ്ബൻഡിനും മക്കൾക്കും കുടുംബം മുഴുവൻ എങ്ങനെ ഈ ഒരു കുഞ്ഞുവവയെ സ്വീകരിക്കാൻ വേണ്ടി പത്തു മാസം ഒരുങ്ങാം അത് നമ്മൾ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് ചേച്ചി പറയുന്നത് ചേച്ചി പറഞ്ഞത് അപ്പോൾ ആ ഒരു ലീഫ്ലെറ്റ് ഉണ്ട് അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞിനെ എടുത്ത് ഒന്നാം മാസം രണ്ടാം മാസം ഈ പ്രേയറിലൂടെ ജനിച്ച കുഞ്ഞിനെ അതായത് ജനിച്ച് ഈ രണ്ടു പിള്ളേരും കോളേജിൽ പഠിക്കുന്ന കുട്ടികളാ ഈ കുട്ടികളെ മൂത്ത കുട്ടിയെ എടുത്തിട്ട് ഒന്നാം മാസം ഈശോയെ ഹീലീനെ ഈ പ്രാർത്ഥന കടന്നുകൊണ്ട് ഞാൻ ഒന്നാം മാസത്തിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നു എങ്ങനെ പറഞ്ഞു ഈ ഒമ്പത് മാസം പ്രാർത്ഥിച്ചു ഈ അമ്മ പറഞ്ഞ സാക്ഷ്യം എന്താണെന്നറിയാവോ മാറാതിരുന്ന ഒരു തഴക്കദോഷം മകൻ മകൻ്റെ ജീവിതത്തിൽ മാറാതിരുന്ന ഒരു തഴക്ക ആ മകന്റെ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് മക്കൾക്കറിയില്ല അമ്മ മാത്രമാണ് പ്രാർത്ഥിച്ചത് മാറാതിരുന്നത് കൊച്ചിൻ്റെ ഈ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും മാറിയെന്ന് അതുകൊണ്ട് അടുത്ത കൊച്ചിനു വേണ്ടിയും ഈ ഒരു പ്രാക്ടീസ് തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി പ്രീത ഇത് പറഞ്ഞ ഈ കാര്യം തന്നെ പിന്നീട് ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് സി പറഞ്ഞതുപോലെ തന്നെ ഇത് അത് ഫോളോ പുറകിലേക്ക് പോയി വീണ്ടും ആ ഒരു ഉദരത്തില് പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും എല്ലാ പേരൻസിനും ഉള്ള നല്ലൊരു ദൂതാണ് ഇവർ പറഞ്ഞത് എല്ലാം പ്രത്യേകിച്ച് മക്കൾക്കൊന്നും അധികം കൊടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് തിരക്കുകൾ കൊണ്ടോ ജോലി കൊണ്ടോ ഒക്കെ അല്ലെങ്കിൽ പല സ്ഥലത്തായിരുന്നുകൊണ്ടൊക്കെ ഒരുമിച്ച് നിന്ന് ആ പ്രജ്ഞനുസരിച്ച് സഹായിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് തിരിച്ച് വീണ്ടും ഒൻപത് മാസം ഒന്ന് കർത്താവിനിലേക്ക് തിരിച്ചു പോവുക ആ ഒൻപത് മാസം കുഞ്ഞിനെ വീണ്ടും ഒന്ന് ഉദരത്തിൽ ആത്മന പേറുക ഓരോ മാസവും കുഞ്ഞിൻ്റെ ഓരോ അവയവങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ ഓരോ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടാൻ ഓരോ ജീവിത അവസ്ഥകൾ വിശദീകരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്പിരിച്വൽ ടെക്നിക്ക് തന്നെയാണ് ഇത് പറയുമ്പോൾ ഒരു ഓർക്കേണ്ട ഒരു കാര്യം നമ്മളീ സഭയിൽ തന്നെ പേരന്റിംഗിന് കുറേ അധികം സംവിധാനങ്ങളുണ്ടല്ലോ കുതാശല്ലോ അപ്പൊ നമ്മൾ ഏഞ്ചൽ സാർ മി ആദ്യ കുർബാന ഒരുക്ക ധ്യാനം അതുപോലെ മാമോദിസ എങ്ങനെ ഒരുങ്ങണം എന്നെല്ലാം പറയുന്നുണ്ട് ഇത് പറയുമ്പോഴും ആൾക്കാർ പറയും അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല മക്കളെ ആദ്യ കുർബാന കഴിഞ്ഞു പോയി ഇനി മാമോസ ഒരുക്കി തന്നെ സുല്ലായിട്ടാണ് എന്നെ ഒരുക്കിയത് കേട്ടാ അതായത് ഒരു ആറാമത്തെ കുഞ്ഞിന് ഞാനാണ് മാവോസം മുക്കിയത് കുഞ്ഞിവിടെ വന്നിട്ടുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നൊരു അൻപത് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴും അച്ഛനാണ് ഞങ്ങളുടെ കുഞ്ഞിനെ മാമോസാൻ പോകുന്നത് ഇന്ന് മുതൽ ആ ഇവിടെ തലനോട്ടം ഇവിടെ ഇരിപ്പുണ്ട് ഇന്ന് മുതൽ നമ്മൾ കൂടി ഒരുങ്ങാൻ പോകുക എന്ന് പറഞ്ഞിട്ട് എന്നെയും ഒരുക്കിയതാണ് അതിന് വേണ്ടിയിട്ട് അതായത് ഒന്ന് പറഞ്ഞു കൊടുത്തത് എന്താ മാമ ദിവസം അതായത് നമ്മളൊക്കെ ഇങ്ങനെ ഒരു ചിന്ത വന്നു ഈ മാമോദീസക്ക് ബാക്കി എല്ലാ കുദാശികൾക്കും സ്വീകരിക്കുന്ന ആളാണ് ഒരുങ്ങേണ്ടത് പക്ഷേ മാമോദി സൈലി കുഞ്ഞിനൊന്നും ചെയ്യാകത്തില്ലല്ലോ അപ്പം നമുക്ക് മനസ്സിലായി ഇങ്ങനെ ചിന്ത വന്നു ഈ കൂതാശുകൾക്കെല്ലാം അതിൽ തന്നെ ആ പ്രസാദപരമുണ്ട് അപ്പം നമ്മൾ പിന്നെ വിഷ്ണു കുർബാന ആണെങ്കിലും അയോഗ്യതയോട് സ്വീകരിച്ചാൽ നമുക്ക് ആ ഒരു കൃപാവറം കിട്ടത്തില്ല നമുക്ക് നമുക്കിങ്ങനെ ചിന്ത വന്നു അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മാമോദി സായും കുറച്ചുകൂടെ ഒന്നും ഒരുങ്ങാമെങ്കിൽ അത്രയും കുഞ്ഞിന് കൃപ കിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസം ഒന്ന് ഒരുങ്ങി കേട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ അത് പറഞ്ഞ് കേട്ടപ്പോഴും ചിലർക്ക് വിഷമമായി അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡിന് താല്പര്യം ഇതെല്ലാം പ്രശ്നമുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലായതാണ് സാരമില്ല ഒരാളാണെങ്കിലും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി ഇനി അതല്ല പ്രഗ്നൻസിയിലെ സ്റ്റാർട്ട് ചെയ്യാം പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോഴേ തന്നെ നമുക്ക് മാമുദ്ദേശിക്കേണ്ടി ഒരുങ്ങാമല്ലോ അപ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡെലിവറിയേക്കാളും പ്രധാനമാണ് സഭയിലേക്ക് ജനിക്കുന്നത് അപ്പോൾ നേരത്തെ ഒരുങ്ങിയാൽ ഉറപ്പായിട്ടും നല്ലൊരു ഒരുക്കം കിട്ടും അതൊരു എനിക്ക് സമാനമായ അനുഭവം ഉണ്ട് ഒരിക്കലൊരു കപ്പിൾ ഈ പ്രോഗ്രാം കണ്ടിട്ട് അവർ വിളിച്ചിട്ട് പറയുകയാണെ ഞങ്ങള് ശരിക്കും ഒരു കൊച്ചിന് മാമോസം ഒക്കെ നേറ്റതാണ് അത് ഞങ്ങൾ അവരോടേന്ന് പറഞ്ഞു ഇത് ഞങ്ങള് വെറുതെ വിടണം ഞങ്ങൾക്ക് ഈ നിങ്ങളുടെ കുഞ്ഞിന് മാമോസം വെക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ ഇച്ചിരി പ്രാർത്ഥിക്കുന്ന ഇച്ചിരി ഒരുക്കോളൂ ആരോഗ്യം തിരഞ്ഞെടുത്തോളെ അതൊരു പറയുകയാണെ ഇപ്പൊ തന്നെ ഒരു ഓർമ്മയിൽ ഒരു ഏട്ട് പിള്ളേരെങ്കിലും മാമോസം നോക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടി പോലും ഇതുവരെ പ്രാർത്ഥിച്ചില്ല കാരണം നമുക്ക് അങ്ങനെ ഒരു കൾച്ചറിൽ നമ്മൾ രൂപപ്പെട്ടിട്ടില്ല തലതോട്ടപ്പനും തലതൊട്ടപ്പിന് ആരാന്ന് കൃത്യമായിട്ട് ഫ്രാൻസിസ് പാപ്പ കൃത്യമായിട്ട് പ്രസംഗത്തി പറഞ്ഞിട്ടുണ്ട് തലതൊട്ടപ്പനും തലതോട്ടപ്പ് ഉത്തരവാദിത്വം അവർ മാതാപിതാക്കളോടൊപ്പം നിന്ന് തന്നെ അനുദര ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഓരോ ഘട്ടത്തിലും കൊടുക്കേണ്ടത് പ്രൊവൈഡ് ചെയ്യേണ്ട ആൾക്കാർ അവരാന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാത്തവർ ഇപ്പം എനിക്ക് പോകാതിരിക്കട്ടെന്ന് തന്നെയാണ് പിതാവ് ഉറക്ക പറഞ്ഞത് ചാകൂട്ടത്തിലെ നമ്മൾ ബൈ ബർത്ത് നമുക്ക് ഈ മാമത് ഇസാ നമ്മള് നമ്മുടെ മാതാപിതാക്കൾ കത്തോലിക്കരായതുകൊണ്ട് നമുക്ക് ആ മാമുദ്സാ നമുക്ക് അങ്ങനെ തന്നെ ഒരു അവകാശമായിട്ട് തന്നെ കിട്ടുന്നു പക്ഷേ അല്ലാത്ത ഒരു വ്യക്തി ഈ സഭയിൽ അംഗമാകാൻ വേണ്ടി വരുവാണെന്ന് അയാൾക്ക് അത്ര ഈസി ഒരിക്കലും ഈസി ആയിട്ട് സാധ്യമല്ല ഒരുപാട് കടമ്പുകൾ കിടക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കത് അങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കിട്ടുന്നോണ്ടാണോ നമ്മൾ അതിനെടുക്കുന്നതാണ് നമ്മൾ ഈ ഒരു പെയിൻ ഉറപ്പായിട്ട് മറുഭാഗത്ത് കൊടുത്ത് തന്നെ ആ കുഞ്ഞിനെ സ്വന്തമാക്കാനായിട്ട് സഹായിക്കേണ്ട ഒരു കർമ്മമാണ് അത് എഞ്ചി സാർ അത് ഞാൻ ഇതുപോലത്തെ എപ്പിസോഡ് തന്നെ ഞാൻ പഠിച്ച കാര്യമാണത് എനിക്ക് തോന്നുന്നു ഈ പേരൻറ്റിങ്ങെന്ന് പറയുമ്പോൾ ഇതെല്ലാം പേരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ് ഈ ചെയ്യുന്ന ഒരു വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവർ ഉറപ്പായിട്ട് ഇതിൻ്റെ അതിൻ്റെ ഫലമുണ്ടാകും അപ്പം ആഫീസിലേക്ക് ഇത് ഒരു രക്ഷ കണ്ടെത്തും അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബോധപൂർവം ഒരുക്കത്തോടെ ചെയ്യുകയാണെങ്കിൽ ഈ കുഞ്ഞിന് നല്ലൊരു ഫോർമേഷൻ കിട്ടും അത് തന്നെയാണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കുഞ്ഞിന്റെ കുഞ്ഞാ പിള്ളേ ട്വിൻസ് മക്കളുടെ ഇതുപോലെ കുഞ്ഞാവ് വൈറ്റിലായിരുന്നു അപ്പം ഞങ്ങൾ വയറ്റിൽ വെച്ച് തന്നെ നമ്മൾ തലോട്ടപ്പനെയും തലോട്ടമ്മേനെയും പ്രാർത്ഥ കണ്ടെത്തി തീരുമാനിച്ചു നേരത്തെ തന്നെ കണ്ടെത്തി എന്നിട്ട് അവരോട് പറഞ്ഞുതേ ഈ കുഞ്ഞിൻ്റെ തലോട്ടമ്മ അവരും വയറ്റിൽ വെച്ചാൽ ഞങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അവരും ഒരുങ്ങാൻ തുടങ്ങി അപ്പം അത് നല്ലൊരു കാര്യം ഇവരിടയ്ക്ക് വലുതേ ഞങ്ങളുടെ കൊച്ചിനെ മര്യാദയ്ക്കൊക്കെ വളർത്തുന്നുണ്ടോ ഇടയ്ക്ക് ഫോൺ വിളിച്ചു ആ നന്നായിട്ടൊക്കെയാണല്ലോ വളർത്തണേ എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് ഈ ഒരു സംഗതി നമ്മുടെ കൂടെയുള്ള സോഫിയുടെ കൊച്ച് സോഫിയുടെ കൊച്ചി ഇതുപോലെ തന്നെ സോഫി നേരത്തെ തന്നെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ കുഞ്ഞാൻ വൈറ്റിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതേ കൊച്ചിൻ്റെ തലോട്ടോണോട്ടാ അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ ഒരുങ്ങിയൊക്കെ വന്നോളൂന്ന് ഞാൻ ഓർക്കായിരുന്നു ആ കുഞ്ഞിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു അന്ന് ക്ലിമിസ്പിതാവായിരുന്നു അത് മമ്മോദീസ ഇത് ഇത് കൊടുത്തത് പിതാവ് പറയുന്നു തലോട്ടപ്പൻ്റെയും തലോട്ടമ്മയുടെയും ഉത്തരവാദിത്വം ശരിയായിട്ട് അറിഞ്ഞു അധികം പേര് വരത്തില്ല കാരണം സ്വർഗത്തിലേക്ക് ഈ മാതാപിതാക്കള് സ്വർഗോന്മുഖരായിട്ടാണോ വളർത്തണതെന്ന് നോക്കേണ്ട ഉത്തരവാദിത്വമാണെന്ന് ഞാൻ ഓർത്തൊരു കാര്യം ഈ കുഞ്ഞിനോടുള്ള എൻ്റെ അറ്റാച്ച്മെന്റ് ഈ വൈറ്റിൽ വെച്ച് തന്നെ സോഫി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കൊച്ചാണ് ഞാൻ കൊച്ചു എൻ്റെ കൊച്ചു എന്തു പറയുന്നു എന്ന് ചോദിക്കാനുള്ള ആ ഒരു ബന്ധം ഇതുപോലെ വേറൊന്നും ഉറക്കായിരുന്നു ഈ മമോദീസ പോലെ തന്നെ അടുത്തൊരു സ്റ്റെപ്പായിരുന്നു ആദ്യ കുർബാന സ്വീകരണം ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഇപ്പോൾ മോൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൽ നമ്മൾ നേരത്തെ പ്രഗ്നൻസി പറഞ്ഞതുപോലെ ഇവൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഞങ്ങൾ ഒരുങ്ങിയിപ്പോൾ ഞങ്ങൾ ഒരു ഓരോ മാസം ഇവൻ്റെ ജനിച്ചപ്പോൾ മുതൽ ഓരോ മാസം എടുത്ത് പ്രാർത്ഥിച്ചു ഇവൻ്റെ ആദ്യ ഒരു മൂന്ന് മാസം മുമ്പ് തൊട്ട് ഓരോ ദിവസം കർത്താവ് എന്തെങ്കിലും മുറിവുകൾ എന്തെങ്കിലും അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറ്റണേ മാറ്റണേ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനുഭവം നമുക്കുണ്ടായി ഇതുപോലെ ഒളിച്ചു കിടന്ന ഒരു ഒരു കാര്യത്തിന് അവനൊരു ഹീലിംഗ് കിട്ടി ആദികുർബാനക്ക് തൊട്ട് മുമ്പ് അപ്പം ആ ഒരു ഒരുക്കത്തോടെ കൊച്ചും പഴമ്പൊരിയും അവനിഷ്ടമുള്ള പലതും എടുത്ത് മാറ്റി വെച്ചു അപ്പം ആ ഒരു ആദികുർബാന മാമോദീസ ഒരുക്കം പോലെ തന്നെ ആതി കുർബാനക്ക് സ്വീകരണത്തിന് കുഞ്ഞുരുക്കുന്നത് നമ്മൾ പലപ്പോഴും അതിന് വെച്ചാൽ ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തലമുറയിൽ അവരുടെ പേരൻസ് ഉണ്ടായിരുന്നു ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ ജനറേഷന് അറിയത്തില്ല നമ്മൾ ഈ പാരന്റിങ്ങ് ഇതെല്ലാം പറയുമ്പോൾ അവർ ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ ചെയ്യണ്ടെന്ന് അപ്പം അതുകൊണ്ട് തന്നെ എഞ്ചൽ സാറിന് ഈ കുടുംബധ്യാനങ്ങൾ നടത്താറുള്ളൂ ഫാ ട്രീറ്റ്സ് മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരുപോലെ അപ്പം അതുകൊണ്ട് നമുക്ക് തോന്നിയ ഒരു കാര്യം കുടുംബങ്ങൾ ഒന്നിച്ചു വന്ന് ഈ ഒരു ഫോർമേഷനിലൂടെ കടന്നു പോയാൽ ഇപ്പം അപ്പന്മാരുടെ റോൾ തിരിച്ചറിയുക അമ്മമാരുടെ റോൾ തിരിച്ചറിയുക ടീച്ചേഴ്സിൻ്റെ റോള് അവരുടെ എല്ലാം ദൈവം ആഗ്രഹിക്കുന്ന റോളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോർമേഷൻ ഈ കൊച്ചിന് കിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മധുരമൊഴിയുടെ എല്ലാ എപ്പിസോഡുകളും നമ്മൾ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ മക്കളൊക്കെ തമ്പരം നൽകി വലിയ ദാനങ്ങളും സമ്മാനങ്ങളുമാണ് വലിയ സമാ നിധികളാണ് ഓരോ കുഞ്ഞിനും ഒരു വിളി വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും ഈ ഒത്തിരി മക്കളുള്ള കുടുംബങ്ങളെ പരിചയപ്പെടുത്തിന് കാരണം തന്നെയാണ് കാരണം ചിലപ്പോൾ ദൈവം ആ പ്രത്യേകം വിളി കൊടുത്തിരിക്കുന്ന അഞ്ചാമനോ ആറാമനായിരിക്കും ലോകത്തിലെ വലിയ അത്ഭുതങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തേണ്ടെന്ന് വിളി അഞ്ചാമനോ ആറാമനോ ഏഴാമനൊക്കെ ആയിരിക്കും അവനൊക്കെ വരുന്നതിന് ആരെങ്കിലുമൊക്കെ തടയിടുമ്പോൾ എനിക്ക് മക്കളെ മതി എന്ന് പറയുമ്പോൾ ഈ ലോകത്തിനോ കൊടുക്കുന്ന വലിയൊരു കോൺട്രിബ്യൂഷൻ ദൈവം അവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു വളരെ പുരോഹിതം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് വീട്ടിലെ അപ്പനും അമ്മയും നോക്കുന്നില്ല ബാക്കി മൂന്ന് മക്കളും പുറത്താണ് ഇവരെ കൊണ്ട് അനാഥാലത്ത് കടത്തിയേക്കാണ് ഈ പുരോഹിതം അവരുടെ അഞ്ചാമത്തെ മകനാണ് ദൈവം വിളി കൊടുത്തിരുന്നത് ഈ വീട്ടിൽ നോക്കാനായിട്ട് ബാക്കിയവർക്ക് വിളി വിദേശത്തിരിക്കാനും ബാങ്ക് നോക്കാനും കട നടത്താനൊക്കെ ആയിരുന്നു അഞ്ചാമത് വിളി കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ അപ്പനെ അമ്മെ നോക്കാൻ അവനെ വരാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് വൃത്തസനത്തിൽ കണ്ണു കിടക്കുന്നതായിരിക്കും നിങ്ങളുടെ പുതിയ വിളി പ്രിയപ്പെട്ടവരെ ഇത് നമുക്കൊരു വലിയൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ ഈ ഈ ഒരു എപ്പിസോഡ് കൂടി കാരണം തമ്പുരാ നമുക്കിതിൽ ഓരോ മക്കളും ഈ ചൈൽഡ് ഈ സ്പെഷ്യൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും തമ്മനെ വലിയൊരു വിളി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മക്കൾ ഓരോരുത്തരും വരട്ടെ ഓരോരുത്തരെയും നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നല്ല സമ്മാനമായിട്ട് ട്രീറ്റ് ചെയ്യട്ടെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരാണ് കാത്തലിക് വേ ഓഫ് പാരൻറ്റിംഗ് ദ ഹോളി ആർട്ട് ഓഫ് പാരൻറ്റിങ് നമുക്ക് ഒന്നു ചേർന്ന് ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ഒരു രാവിലെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം തമ്പുരം എനിക്ക് വലിയ സമ്മാനങ്ങളൊക്കെ ഒന്ന് ആ വലിയ സമ്മാനമായിട്ട് തന്നെ ചേർത്ത് പിടിച്ചേ ഏറ്റവും പ്രധാനപ്പെട്ട ആളിൽ നിന്ന് ഒരു പ്രസിഡന്റിൽ നിന്നൊക്കെ നമുക്ക് സമ്മാനം കിട്ടുമെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സമ്മാനത്തെ ഉയർത്തിപ്പിടിക്കുക ഹൃദയത്തോട് ചേർത്ത് പിടിക്കും ആ ഹൃദയത്തോട് ദൈവം നൽകിയ വലിയ സമ്മാനത്തിൽ നിന്ന് ചേർത്ത് പിടിച്ചു മാതാപിതാക്കള് തമ്മിലാണ് അന്ന് ഇവരെ ഒന്ന് പ്രാർത്ഥിച്ചേ എനിക്ക് നൽകിയ എല്ലാ മക്കളെയും മക്കളടുത്തൊന്നും ഇല്ലെങ്കിൽ ഒത്തിരി വളർന്ന് ദൂരെയൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഹൃദയപൂർവ്വം ചേർത്ത് പിടിച്ചേ എനിക്ക് തന്ന ഏറ്റവും വലിയ ദാനവും സമ്മാനമൊക്കെയാണ് ഈ മക്കള് കർത്താവെ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇവരെ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ മാപ്പ് ചോദിക്കുന്നു കൂടുതൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൊടുക്കാൻ പറ്റാത്തതൊക്കെ നീ നിറവായിട്ട് കൊടുക്കണമേ അമ്മ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ കർത്താവ് ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റാത്തതൊക്കെ ഇന്നും എനിക്ക് കൊടുക്കാൻ പറ്റും ഇന്നലകൾ കൊടുക്കാൻ പറ്റാത്തതൊക്കെ കർത്താവെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൂടുതൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ സ്നേഹിക്കാൻ കൂടുതൽ സേവിക്കാൻ മക്കളെ കൂടുതൽ നിധിയായിട്ട് തന്നെ കരുതി നീ ആഗ്രഹിക്കുന്ന വിധം നിന്നെ തന്നെ കൊടുത്തു വളർത്താൻ യഥാർത്ഥ ദൈവഭക്തിയിലും വിശുദ്ധിയിലും വളർത്താനുള്ള കൃപ മാതാപിതാക്കൾക്ക് കൊടുക്കണമേ തമ്പരാൻ ഈ ഒരു രാത്രി ഒരു അഭിഷേകത്തിൻ്റെ രാത്രിയായി മാറട്ടെ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അപ്പസോളന്മാരുടെ മേലയച്ച അതേ ആത്മാവിനെ തീനാവുകളുടെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് അയക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ആ അപ്പർ റൂമിൽ അന്ന് പരിശുദ്ധ അമ്മയ്ക്കൊപ്പം പ്രാർത്ഥിച്ച അപ്പസോളന്മാർ ലോകത്തിൻ്റെ അറ്റം വരെ പോയി സാക്ഷികളായതുപോലെ ഞങ്ങളുടെ കുടുംബം വലിയ സാക്ഷ്യത്തിന് കുടുംബമായി മാറട്ടെ പീഴത്തിന്മേൽ കത്തിച്ചു വെച്ച വിളക്കായി മാറട്ടെ ഞങ്ങളുടെ മക്കൾ അഗ്നിസ്തംഭങ്ങളായി മാറട്ടെ വിശുദ്ധിയുടെ അഗ്നി സ്തംഭങ്ങൾ കർത്താവ് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധമാക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ നീ വിശുദ്ധമാക്കണമേ നമുക്കൊന്ന് ചേർന്ന് യശുമിശോടെ ആശീർവാദം സ്വീകരിക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹ പുത്രനായ ദൈവത്തിൻ്റെ രക്തക്കോട്ടയുടെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അഗ്നിക്കോട്ടയുടെയും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിക്കോട്ടയുടെയും വിശുദ്ധി അവസരിപ്പിതാവിൻ്റെയും അപ്പസ്തോലന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും സുഹൃത കോട്ടയുടെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോടും നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശ്വശികട്ടെ